ഹലോ ഫ്രണ്ട്സ്, യെസ് ലുക്ക് ആൻഡ് ടുഡേയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക എരിശ്ശേരി ഉണ്ടാക്കി നോക്കാം. ഒരു ചക്ക മുറിച്ച് അതിൻ്റെ ചുളയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. നമുക്കതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചക്കച്ചുളയെല്ലാം അരിഞ്ഞു വച്ചു. ഒപ്പം ഒരു രണ്ട് മൂന്നെണ്ണം ചക്കക്കുരും കൂടെ അരിഞ്ഞിട്ടുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി സ്റ്റൗവിലേക്ക് ആക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി ഇതിനെ സ്റ്റൗവിലേക്ക് വെക്കാം. നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ മൂടി വെക്കാം. നമുക്ക് കാത്തിരിക്കാം. ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കാം. അപ്പോഴത്തേക്ക് ഇത് വെന്ത് ഭാഗമായിട്ട് വരും. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി അരമുറി നാളികേരം ചിരകിയത്, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 2-3 കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് അരച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. രണ്ട് മൂന്ന് ഇരള കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഇളക്കി എടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കറി. ഇത് കുറച്ച് ചൂടോട് തന്നെ വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ടതല്ലേ, അതുകൊണ്ട് അത് കുറച്ച് നേരം ആ ചൂടോടെ ഇങ്ങനെ അടച്ചു വച്ചേക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് കഴിക്കാം. ദേ നമ്മുടെ ആവി പറക്കുന്ന ചക്കക്കറി ഇവിടെ റെഡി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.